നമസ്കാരം. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ ജനരോഷത്തെ തുടർന്നാണ് അന്നത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബയ രാജപക്സെ അധികാരഭ്രഷ്ടനായത്. ജനങ്ങൾ അത്രമാത്രം തീവ്രമായി രാജ്യത്ത് ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്നു. അഴിമതിയും കെടുകാര്യസ്ഥതയും ചൈനയ്ക്ക് മുന്നിൽ രാജ്യത്തെ അടിയറ വയ്ക്കുന്ന നയവുമെല്ലാമാണ് ശ്രീലങ്കയെ ഇത്തരമൊരു അവസ്ഥയിലെത്തിച്ചതെന്ന് ജനങ്ങൾ കരുതുന്നു. പക്ഷേ ശ്രീലങ്കയിൽ നിലവിൽ വന്ന ഭരണമാറ്റം സത്യത്തിൽ ഒരു തട്ടിപ്പായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് രാജ്യം വിട്ട മുൻ പ്രസിഡന്റ് ഗോതബയ രാജപക്സെ ശ്രീലങ്കയിൽ തിരിച്ചെത്തിയത് അതിൻ്റെ സൂചനയാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജനങ്ങൾ സർക്കാരിനെതിരെ തിരിഞ്ഞതോടെയാണ് ഗോതബയ രാജ്യം വിട്ടത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ ഇയാൾ കൊളംബോയിൽ തിരിച്ചെത്തുകയായിരുന്നു. ഗോതബയയുടെ അനുയായിയാണ് ഇപ്പോഴത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് എന്ന് അന്നേ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സത്യമാണെന്നതിൻ്റെ സൂചനയാണ് ഗോതബയയുടെ രാജ്യത്തേക്കുള്ള മടങ്ങി വരവ്. ഇന്നേക്ക് 7 ആഴ്ച മുമ്പാണ് രാജപക്സെ രാജ്യം വിട്ടത്. അർദ്ധരാത്രി കൊളംബോ വിമാനത്താവളത്തിലെത്തിയ ഗോതബയയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുള്ള മന്ത്രിമാരും MPമാരും എത്തിയിരുന്നു. അവിടെ നിന്നും പോലീസ് കാവലിലാണ് ഗോതബയ വസതിയിലേക്ക് എത്തിച്ചത്. മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ സർക്കാർ കൊളംബോയിൽ അദ്ദേഹത്തിന് വസതി അനുവദിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഗോതബയയ്ക്കെതിരെ രാജ്യത്ത് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് ധൈര്യമായി രാജ്യത്തേക്ക് വരാൻ ഗോതബയ തീരുമാനിച്ചത് എന്ന് വേണം കരുതാൻ. ഇനി നിയമ നടപടികൾ നേരിടേണ്ടി വരില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുമുണ്ടാകാം. ജൂലൈ 9 ജനകീയ പ്രക്ഷോഭകർ പ്രസിഡന്റിന്റെ കൊട്ടാരം കയ്യേറുന്നതിന് തൊട്ടു മുമ്പായാണ് അംഗരക്ഷകർക്കും കുടുംബത്തിനുമൊപ്പം ഗോതബയ രാജ്യം വിട്ടത്. മാലിദ്വീപിലേക്ക് കടന്ന അദ്ദേഹം പിന്നീട് സിംഗപ്പൂരിലെത്തിയ ശേഷമാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. തുടർന്ന് അദ്ദേഹം തായ്ലൻഡിലേക്ക് പോയി. തനിക്ക് തിരിച്ചുവരവിന് അവസരം ഒരുക്കണമെന്ന് രാജപക്സെ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗയോട് അടുത്തിടെ അപേക്ഷിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മടക്കം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തിരിച്ചെത്തിയ ഗോതബയയ്ക്ക് പ്രത്യേക സുരക്ഷയൊരുക്കുമെന്ന് ശ്രീലങ്കൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ശ്രീലങ്കൻ സൈന്യത്തിൽ നിന്നും പോലീസിൽ നിന്നുമുള്ള കമാൻഡോകൾ അടങ്ങിയ പ്രത്യേകം സംഘത്തിനെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. ജൂലൈയിൽ സിംഗപ്പൂരിലെത്തിയ ഗോതബയ രാജപക്സെക്ക് സിംഗപ്പൂർ സർക്കാർ വിസ കാലാവധി നീട്ടി നൽകാത്തതിനെ തുടർന്നാണ് അദ്ദേഹം ഓഗസ്റ്റിൽ തായ്ലൻഡിലേക്ക് പോയത്. ബാങ്കോക്കിലെ ഹോട്ടലിൽ താമസിച്ചിരുന്ന ഗോതബയയോട് പുറത്തിറങ്ങരുതെന്ന് തായ്ലൻഡ് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു ഇത്. ഇതേ തുടർന്ന് ബാങ്കോക്കിൽ തടവുകാരനെ പോലെയായിരുന്നു താമസിച്ചിരുന്നത്. ശ്രീലങ്കയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അന്താരാഷ്ട്ര നാണ്യനിധി അടിയന്തര വായ്പ അനുവദിച്ചതിന് പുറകെയാണ് മുൻ പ്രസിഡന്റിന്റെ മടക്കമെന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ പഴയ പോലെ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ ഗോതബയ ശ്രമിക്കുമോ എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.